ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ വയറിംഗ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വയറിംഗ്, അതായത് പൈപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ പൈപ്പ് എല്ലാം അടിച്ചതിന് ശേഷം, അതായത് കൺസീൽ ചെയ്ത് പൈപ്പ് എല്ലാം അടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലൂടെ വയറ് വലിക്കാൻ ഉപയോഗിക്കുന്ന സ്പ്രിങ് ആണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കട്ടൺ സ്പ്രിങ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത് കട്ടൺ സ്പ്രിങ് ആണ്. കട്ടണിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വലിച്ച് ക്ലിപ്പ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വയറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പുള്ളർ യൂസ് ചെയ്യാറുണ്ട്. പുള്ളറിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ ഈ വയറിങ് സ്പ്രിങ്. പുള്ളർ നമ്മൾ ശരിക്കും വലിക്കുന്ന സമയത്ത് കൈയൊക്കെ ഒരുപാട് മുറിയാനും സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതും അതുപോലെ തന്നെ നമുക്ക് അതേ രീതിയിൽ തന്നെ അത്രയും തന്നെ ഉപകാരപ്പെട്ട രീതിയിൽ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് തള്ളി കൊണ്ടുപോകാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്കൊരു പരിധി വിട്ട് വലിച്ചാൽ കൂടിയും വലിഞ്ഞു പോകുന്ന മാത്രമേ ഉള്ളൂ സ്പ്രിങ്. പക്ഷേ നമ്മുടെ കൈ കാര്യങ്ങളൊന്നും കീറി പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. അതായത് കൈക്കൊന്നും ഡാമേജ് കാര്യങ്ങൾ സംഭവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ സ്പ്രിങ്ങുകളാണ്. കട്ടൺ സ്പ്രിങ്ങുകളാണ് വയറ് വലിക്കാൻ ഉപയോഗിക്കുന്നത്. മാക്സിമം നമുക്ക് 4 ബെൻഡ് വരെയൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തള്ളി കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ തുമ്പത്ത്, നിങ്ങൾ അതിൻ്റെ ഒരു തുമ്പത്ത് ഏറ്റവും അറ്റത്തായി കൊളുത്ത് കണ്ടോ, ആ കൊളുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ തന്നെ നമ്മൾ ഈ പൈപ്പിലൂടെ അകത്തേക്ക് ബെൻഡിലൂടെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും തുമ്പത്തായിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അതും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കട്ടൺ സ്പ്രിങ് നമ്മൾ വാങ്ങിക്കുന്നത് എവിടെ നിന്നാണോ അവിടെ നിന്ന് തന്നെ അതിൻ്റെ കൊളുത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് പൈപ്പ് വരുന്നത്. നമ്മൾ 25 mm പൈപ്പ്, 20 mm പൈപ്പ്, നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഏതാണോ പൈപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് വയറ് വലിക്കാനുള്ളത് നേരത്തെ നമ്മൾ അടിച്ചിട്ടുണ്ടാവും. വയറിങ്ങിന് വേണ്ടിയിട്ട് നേരത്തെ ഭിത്തിയിലുള്ളിയുടെ കൺസീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലൂടെ നമ്മൾ ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെ ഈ സ്പ്രിങ് ജസ്റ്റ് ഇങ്ങനെ കയറ്റി കൊടുത്താൽ മതി. ഇങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ അതായത് ഏതൊക്കെ ബെൻഡുകളുണ്ടോ അതേ ലെവലിലേക്ക് ഈ പറയുന്ന സ്പ്രിങ് വളഞ്ഞ്, അതായത് ആ വഴങ്ങി കൊടുത്ത് സിമ്പിളായിട്ട് കയറിപ്പോവും. ആ സ്പ്രിങ്ങിൻ്റെ എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് കയറിപ്പോകുന്നത്. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും, എസ് ബെൻഡ് വേണമെങ്കിൽ എസ് ബെൻഡ്, എസ് ആകൃതിയിൽ എസ് ആകൃതിയിൽ, എങ്ങനെ വേണമെങ്കിലും അത് നമുക്കൊരു 4 ബെൻഡ് വരെയൊക്കെ വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാം. അതിനേക്കാൾ ഉപരി കൊണ്ടുപോകാൻ സാധിക്കും. ഒരു 5-6 ബെൻഡ് വരെയൊക്കെ നമുക്ക് തള്ളിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടും. 5-6 ബെൻഡ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഏരിയയിലേക്ക് പോകുന്നത് ബെൻഡിട്ട് ബെൻഡിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അത്രയും വരെ തള്ളി നമുക്ക് കിട്ടാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 15 മീറ്റർ വരെ നമുക്ക് മുറിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തള്ളി കൊണ്ടുപോകാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊണ്ടുപോകാനുള്ള ചാൻസസ് ഇത്തിരി റിസ്ക്കി ആയിരിക്കും. കിട്ടുമെന്നല്ല, കിട്ടില്ല എന്നല്ല, കിട്ടും, പക്ഷേ ഇത് റിസ്ക്കി ആയിരിക്കും. നമുക്ക് മാക്സിമം സ്പ്രിങ് നമുക്ക് ഒരു പെട്ടിയായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് മാക്സിമം വരുന്നത് 30 മീറ്റർ ആണ് വരുന്നത്. നമുക്കത് രണ്ടായിട്ട് യൂസ് ചെയ്യാം. 15-15 മീറ്റർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ഒരു 15 മീറ്റർ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കൂടെ വെച്ചാൽ, അത്യാവശ്യം നമ്മളൊരു വലിയ വീടാണെങ്കിൽ കൂടിയും 15 മീറ്ററിനേക്കാൾ കൂടുതൽ ഒരു ബെൻഡ് അല്ലെങ്കിൽ 2 ബെൻഡോ അല്ലെങ്കിൽ ഒരു പോയിന്റ് ജംഗ്ഷനോ വരാനുള്ള ചാൻസസ് കുറവാണ്. അതായത് അത്രയും മീറ്ററിനുള്ളിൽ 1-2 ജംഗ്ഷൻ എന്തായാലും വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം നമുക്കൊരു 15 മീറ്റർ വരെ ആയിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വയറ് വലിക്കാൻ പറ്റുന്ന സ്പ്രിങ് ആണ്. വളരെ അത്യാവശ്യം റേറ്റ് കുറവാണ്. നമ്മുടെ പുള്ളറിനെ അപേക്ഷിച്ച് നോക്കിയുമ്പോൾ റേറ്റ് കുറവാണ്. മീറ്ററിനാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ വയറ് വലിക്കാമെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്കൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time, to my place. I feel my heart erase. So catch me if I fall.